ഇസ്രായേൽ ആക്രമണത്തിനിടെ ഇന്ധനക്ഷാമത്തിൽ വലിയുന്ന മധ്യഗാസയിലെ അൽ അക്സ ആശുപത്രി പൂട്ടുന്നു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും മറ്റും ഇന്ധനം ലഭ്യമാക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയോട് ഉൾപ്പെടെ പലവട്ടം അഭ്യർത്ഥിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഗാസ ആരോഗ്യമന്ത്രാലയം വക്താവ് ഖലീൽ അൽ ദെഗ്രാൻ പറഞ്ഞു. 5000 ലിറ്റർ ഇന്ധനം വീണ്ടെടുത്ത് 3000 ലിറ്റർ മാത്രമാണ് ബുധനാഴ്ച ലഭിച്ചത്. രോഗികളും യുദ്ധത്തിൽ പരിക്കേറ്റവരുമായി 1300 പേർ ഇപ്പോഴിവിടെ ചികിത്സയിലുണ്ട്. ഇതിനിടെ തെക്കൻ ഗാസയിലെ റഫയിൽ ഇസ്രായേൽ ആക്രമണം നിലയ്ക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ദിയാ അദീൻ അഷുറഫ ഇന്നലെ ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഗാസയിൽ ഹമാസ് നിയന്ത്രണത്തിലും വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലും പ്രവർത്തിക്കുന്ന സംഘമാണ് നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇസ്രായേൽ കുടിയേറ്റം നടത്തുന്ന വെസ്റ്റ് ബാങ്ക് മേഖലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12 ആയി. 25 പേർക്ക് പരിക്കേറ്റു. യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നതിനിടെ ഗാസയിലെ റഫയിൽ നിന്ന് 2 ആഴ്ചയ്ക്കിടെ പലായനം ചെയ്തത് 900,000 പേരാണ്. അഫീം തേടി അലയുന്നവർ ഗാസയിലെ ജനസംഖ്യയുടെ 40% വരുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. റഫയിലെ യുബ്ന അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇതുൾപ്പെടെ 24 മണിക്കൂറിനിടെ 85 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. യുദ്ധം തുടങ്ങിയ കഴിഞ്ഞ 7 ഒക്ടോബർ മുതൽ ഇതുവരെ 36,000-ത്തോളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 79,852 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ കൊണ്ട് വീടുകളും കടകളും ഇടിച്ചു നിരപ്പാക്കുകയാണ്. തെക്കുള്ള ഖാൻ യൂനിസിലും ആക്രമണത്തിന് അയവില്ല. വെസ്റ്റ് ബാങ്കിലെ ജനിനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 7 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ജനിൻ സർക്കാർ ആശുപത്രിയിലെ സർജറി വിദഗ്ധനായ ഡോക്ടർ ഒസയാദ് കമാൽ ജബറീനും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. ഇതിനിടെ ലെബനനിലെ തൈർ മേഖലയിൽ ഹിസ്ബുള്ള കമാൻഡർ ഖാസിം സഖ്ലാവിയെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇസ്രായേൽ സൈനികരിൽ 2 പേർക്ക് കൂടി ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. തെക്കൻ യമനിലെ അൽ ബൈദ പ്രവിശ്യയിൽ US ഡ്രോൺ തകർത്തതായി യമനിലെ ഹൂതികൾ അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശനയ ഉപദേഷ്ടാക്കൾ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന റോബർട്ട് ഒബ്രയാൻ ഉൾപ്പെടെ 3 പേരാണ് ഇസ്രായേലിലെത്തിയത്. നവംബറിലെ തെരഞ്ഞെടുപ്പ് ജയിച്ച ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സുപ്രധാന പദവി ലഭിച്ചേക്കാവുന്ന ഉദ്യോഗസ്ഥനാണ് ഒബ്രയാൻ. ഗാസയിൽ വംശഹത്യ നടക്കുന്നെന്ന വാദം ശരിയല്ലെന്ന് വൈറ്റ് ഹൌസിൽ നടന്ന ജൂത അമേരിക്കൻ ചടങ്ങിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. ഇസ്രായേലിനുള്ള പിന്തുണയുടെ പേരിൽ ബൈഡൻ വലിയ വിമർശനം നേരിടുന്നതിന് ഇടയിലാണിത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കും ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന രാജ്യാന്തര ക്രിമിനൽ കോടതിയിലെ മുഖ്യ പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശത്തെ ഫ്രാൻസും ബെൽജിയവും പിന്തുണച്ചിട്ടുണ്ട്. US പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളും നിർദ്ദേശത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി അവസാനിപ്പിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാരിനുമേൽ സമ്മർദ്ദം ഏറി വരികയാണ്. ഇസ്രായേൽ സേനയിലുള്ള ഓസ്ട്രേലിയക്കാരെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തണമെന്ന് ഓസ്ട്രേലിയൻ സെന്റർ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.